ഹായ്, എന്നെ പേര് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഡാർക്ക് എനർജീനെ കുറിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ആരാ കണ്ടുപിടിച്ചത്, അത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡാർക്ക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1917s എഡ്വേർഡ് ഹബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാർക്ക് എനർജിയെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തത്. കാരണം ഈ ഗാലക്സീസൊക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് ഗാലക്സീസൊക്കെ, ദൂരത്തുള്ള ഗാലക്സീസൊക്കെ ആദ്യം നീലയായിരുന്നു കളറ്, പിന്നീട് അത് കുറേ കഴിയുമ്പോൾ അത് കുറച്ചും കൂടി റെഡ് ആവാൻ തുടങ്ങി. കാരണം ഈ നീല, അതായത് പണ്ടുള്ള നീല ഗാലക്സീസൊക്കെ പിന്നീട് റെഡ് ആവാൻ തുടങ്ങി. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലക്സീസ് നമ്മളെ വിട്ട് പോവുകയാണ്, വളരെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് തന്നെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡാർക്ക് എനർജി കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ബിഗ് ബാങ് കൊണ്ട് യൂണിവേഴ്സ് ഉണ്ടായാലും ആ എക്സ്പാൻഷൻ ഉണ്ടാക്കുന്നത് ഈ ഡാർക്ക് എനർജി കൂടുമ്പോഴാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഡാർക്ക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവർ ഇൻക്രീസിംഗ് ആണ്. ഡാർക്ക് എനർജി യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവും തോറും ഡാർക്ക് എനർജി ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് തന്നെ ഡാർക്ക് എനർജിക്ക് ഉണ്ട്. നമ്മുടെ ചുറ്റും തന്നെ ഡാർക്ക് എനർജി ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഒരു ഡിറ്റക്ടറും അത് ഡിറ്റക്ട് ചെയ്യുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം ഡാർക്ക് എനർജിയുടെ. ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് എനർജിയെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് അറിയാവൂ, അതായത് ഏകദേശം മൂന്ന് കാര്യം അറിയാവൂ. ഏകദേശം ദേർ ഈസ് സംതിങ് ഔട്ട്, അതായത് എന്തോ ഉണ്ട് അവിടെ, എന്തെങ്കിലും എന്തോ ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ഗ്രാവിറ്റിയുമായി ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാം, ഗ്രാവിറ്റിയുമായി ഒത്തുപോകുന്നു എന്ന് നമുക്കറിയാം. പിന്നെ അതിൽ കുറേ ഉണ്ട് എന്ന് തന്നെയാണ്, ഡാർക്ക് മാറ്റർ പറഞ്ഞാൽ വളരെ കുറേ ഉണ്ട്. അതായത് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ 5% മാറ്റർ ഉള്ളൂ. അതായപ്പോൾ പീരിയോഡിക് ടേബിൾ ഹൈഡ്രോജൻ ടു യുറേഡിയം വരെ ആണ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 5% ഉള്ളൂ. 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്ക് മാറ്ററാണ്, ബാക്കി 70% ഡാർക്ക് എനർജിയാണ്. അപ്പോൾ ഇത്രയുള്ള മാറ്റർ വളരെ കമ്മിയാണ്, പക്ഷേ ഡാർക്ക് മാറ്റർ വളരെ കൂടുതലാണ്. ഈ ഗ്രാവിറ്റി ഒക്കെ ഏറ്റവും കൂടുതൽ ഇത്രയും പവർഫുൾ ആവാൻ കാരണം ഈ ഡാർക്ക് മാറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഡാർക്ക് മാറ്റർ, ഇപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തൊക്കെ ഡാർക്ക് മാറ്റർ ഉണ്ട്, പക്ഷേ അത് ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചാൽ ഡാർക്ക് മാറ്റർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡാർക്ക് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോംപ്ലക്സ് ആണ്. കാരണം നമുക്കറിയാം അത് അവിടെ ഉണ്ട് എന്ന്, പക്ഷേ അതെങ്ങനെ ഒബ്സേർവ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും കാണാൻ പറ്റില്ല, അത് ഇൻവിസിബിൾ ആണ് എന്നുള്ളതാണ്. നമ്മുടെ മാറ്റർ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടൊന്നും അതിനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് ഷിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാം. കാരണം റെഡ് ഷിഫ്റ്റ് എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സിന് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. റെഡ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂ ആണ് ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ഒരു കളറാണ് ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ഒരു കളറാണ് റെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ ഈ രാത്രിയൊക്കെ, വൈകുന്നേരമാകുമ്പോൾ നമുക്ക് സൂര്യൻ മൊത്തം റെഡ് കളർ എമിറ്റ് ചെയ്യുമായി തോന്നുന്നത്. കാരണം സൂര്യൻ നമ്മളെ കുറച്ച് ദൂരെയാണ്, കാരണം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലായി പോകും, അപ്പോൾ സൂര്യപ്രകാശം അങ്ങനെ എത്തില്ല. ഈ ഫ്രീക്വൻസി കമ്മിയായിട്ടുള്ള റെഡ് ലൈറ്റാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യൂഷ്വലി ഈ ബ്ലൂ ലൈറ്റ് എർത്തിലേക്ക് എത്താതാവുകയും, കാരണം നമ്മൾ ടെലിസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ യൂഷ്വലി ബ്ലൂ ലൈറ്റ് എത്താതാവുകയും പകരം ഈ അത് ദൂരെ ദൂരെ പോകുന്ന തോടും അതിൻ്റെ റെഡ് ലൈറ്റ്, ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ റെഡ് ലൈറ്റ് മാത്രം നമ്മൾ കാണുകയും, അങ്ങനെ ഈ യൂണിവേഴ്സിൽ ഉള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്റ്റാറിനൊക്കെ, സോറി ഗാലക്സിയൊക്കെ നമ്മൾ റെഡായി കാണുകയും ചെയ്യും. അതാണ് ഈ റെഡ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് എഡ്വേർഡ് ഹബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ശാസ്ത്രജ്ഞനാണ്, ഭയങ്കര സയൻറ്റിസ്റ്റാണ്, സൂപ്പർ നല്ല ഡിസ്കവറി നടത്തിയ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ മൂപ്പയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മാനിച്ചാണ് ഹബിൾ ടെലിസ്കോപ്പ് എന്ന്
എന്ന് നാമകരണം ചെയ്തത് ഹബിൾ ടെലിസ്കോപ്പിന്. കാരണം ഏറ്റവും ഫേമസ് ആയ ടെലിസ്കോപ്പാണ് ഹബിൾ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദിച്ചാൽ ഒരു ടെലിസ്കോപ്പ് പറയാൻ പറഞ്ഞാൽ ആദ്യം പറയുന്ന ഹബിൾ ടെലിസ്കോപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ടെലിസ്കോപ്പ് ആദ്യം ഹബിൾ എഡ്വേർഡ് ഹബിൾ ഒരു ടെലിസ്കോപ്പ് ഓപ്പറേറ്റർ ആയിരുന്നു. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ആയിരുന്നു ഹബിൾ, എഡ്വേർഡ് ഹബിൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തോ ഉണ്ട് എന്ന് എഡ്വേർഡ് ഹബിൾ പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഡാർക്ക് എനർജി ഉണ്ട് എന്നോ ഇല്ല എന്നോ നമുക്ക് തീരായ ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. കാരണം ഡാർക്ക് മാറ്റർ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഡാർക്ക് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ അത്ര ആയിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യന് അത്രയും പുരോഗതിയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പുരോഗതിയിലേക്ക് എത്തും തോറും നമ്മൾ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മെയിനായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലക്സി സ്പൈറൽ ഗാലക്സി ആയിക്കോട്ടെ, അതേപോലെ തന്നെ വേറെ സ്പൈറൽ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഗാലക്സി ആയിക്കോട്ടെ, ഈ സ്പിന്നിങ്, അതായത് ഗാലക്സി ഇങ്ങനെ തിരിയുമല്ലോ, ആ തിരിയലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് മാറ്ററുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഡാർക്ക് മാറ്ററുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഗാലക്സി കൂടുതൽ സ്പീഡിൽ തിരിയുകയും ഡാർക്ക് മാറ്ററുടെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത, ഡാർക്ക് മാറ്റർ കുറച്ച് കമ്മിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് യൂണിവേഴ്സിൽ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ഈ ഗാലക്സീസ് സ്പിൻ ചെയ്യുന്ന റേറ്റ് ഭയങ്കര കമ്മിയാണ്. അപ്പോൾ ഡാർക്ക് മാറ്റർ ഗാലക്സികളെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് എങ്ങനെ ഇരിക്കണം എന്ന രീതിയിൽ ഡാർക്ക് മാറ്റർ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. പിന്നെ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ലിങ്ക്സും താഴെയുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ട്വിറ്ററിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം. താങ്ക് യു, ആസ് ആൾവേസ്, പീസ്.